സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്നാഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി. നീ ചക്കി, നീ എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നേ? ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചപ്പോൾ നീ ഇങ്ങനെ ഇരുന്ന എങ്ങനെ അടി? അതോ ഇന്നെന്തോ ചിത്തേട്ടനെ മിസ് ചെയ്ത് പോയത് തോന്നാ. വിഷമത്തോടെ അപർണ പറഞ്ഞു. ഓ, പറയുന്ന കേട്ടാ തോന്നും ഇന്ദ്രേട്ടൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടായിട്ട് ഇന്ന് അങ്ങോട്ട് മാറി എന്നതാണെന്ന്. നിനക്കെന്താ ചക്കി, വട്ടായോ? അപർണയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞു. ഓ പിന്നെ നീ എന്നെ കളിയാക്കൊന്നും വേണ്ട, ഇപ്പൊ ക്ലാസ്സിൽ വെച്ച് എന്നും കാണാലോ. പിന്നെ രാവിലെ ട്യൂഷൻ പഠിപ്പിക്കുമ്പോഴും കാണാലോ, പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് കണ്ടതേ ഇല്ലല്ലോ. ഓ, അത് കാര്യക്കാരൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് വന്നുകൊണ്ടിട്ടുണ്ടാളോ. ഇന്ദു നിസ്സാര മട്ടിൽ പറഞ്ഞു. രണ്ടാളുവോ? അപർണ സംശയത്തോടെ ചോദിച്ചു. ആ അതെ, രണ്ടാളെന്ന് നീ കേട്ടിട്ടില്ലേ? ഇന്ദു ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ പറഞ്ഞു. അതല്ല ഞാൻ ചോദിച്ചത്, നീ ആരുടെ കാര്യമായി പറഞ്ഞെന്നാ? അതോ ഇന്ദ്രേട്ടൻ്റെയും പിന്നെ അഭിയേട്ടൻ്റെയും കാര്യം. ആഹാ, അപ്പോൾ ജിതേട്ടൻ അഭിയേട്ടനെ കാണാൻ പോയതാണോ? അതെ, ഞാനും അമ്മ അച്ഛമ്മയോട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അല്ല, അവർ രണ്ടുപേരും ഇപ്പം ഇങ്ങോട്ട് വരുന്നു, നിന്നോട് ആരാ പറഞ്ഞേ? അഭിയേട്ടനെ ഞാനിപ്പോൾ വിളിച്ചായിരുന്നു, അപ്പം പറഞ്ഞതാ ഇങ്ങോട്ട് രണ്ടുപേരും കൂടി ഉടനെ വരുമെന്ന്. അയ്യോ, അച്ഛമ്മ വന്നിട്ട് അങ്ങോട്ട് ഇന്ന് സംസാരിച്ചു പോലുമില്ല. ഞാൻ താഴേക്കൊന്ന് ചെല്ലട്ടെ. അപർണ അതും പറഞ്ഞ് താഴേക്ക് പോയി. ഉച്ചയായപ്പോഴേക്കും ഇന്ദ്രനും അബിയും വീട്ടിലെത്തി. അച്ഛമ്മയെ കണ്ട് ഇന്ദ്രൻ സന്തോഷത്തോടെ അവരെ പോയി കെട്ടിപ്പിടിച്ചു. എന്നാൽ ഒരിക്കൽ നിരാശയോടെ ആരോടും മിണ്ടാതെ നടന്ന ഇന്ദ്രനിലെ ഈ മാറ്റം കണ്ട് സന്തോഷിക്കുകയായിരുന്നു അച്ഛമ്മ. തൻ്റെ ഇന്ദ്രൻ പഴയ ചുണക്കുട്ടിയായി സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ട് അച്ഛമ്മയ്ക്ക് സന്തോഷമായി. മോനെ, ഇന്ദ്ര, സുഖമല്ലേടാ? എത്ര നാളായി എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടിട്ട്. ആ അച്ഛമ്മ, സുഖമാണ്. അച്ഛമ്മയ്ക്കോ? ആ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അച്ഛമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല മോനെ. ആ, അഭിമാനം ഉണ്ടായിരുന്നോ? എന്തേ കുട്ടിയെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അച്ഛമ്മ ഇന്ദ്രനോട് സംസാരിക്കുമായിരുന്നല്ലോ, അതാ ഞാൻ മിണ്ടാതിരുന്നേ. അഭി വിനയത്തോടെ പറഞ്ഞു. ആണോ, അതാണോ മോൻ അച്ഛമ്മയോട് മിണ്ടാതിരുന്നേ? അച്ഛമ്മ അഭിയുടെ കവിളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അച്ഛമ്മയുടെ കരുതലും സ്നേഹവും കണ്ടപ്പോൾ അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തേ കുട്ടി ഈ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? അച്ഛമ്മ വ്യാകുലതയോടെ ചോദിച്ചു. അത് പിന്നെ, അത് ഞാൻ പെട്ടെന്ന് അച്ഛനെ അമ്മയെ ഓർത്തു. അബിയൊരു ഇടർച്ചയോടെ പറഞ്ഞു. അത് കേട്ട് എല്ലാവർക്കും വിഷമമായി. ആ മതി എല്ലാവരും സംസാരിച്ചത്, എനിക്ക് വിശക്കുന്നുണ്ട്, വല്ലതും എടുത്തു വയ്ക്കമ്മേ. വിഷയം മാറ്റാനായി വേഗം ഇന്ദ്രൻ പറഞ്ഞു. നീ രാവിലെ ഒന്നും കഴിക്കാതെയല്ലേ പോയേ? നീയും അബിയും കൂടി കൈ കഴുകി വാ, അമ്മ അപ്പോഴേക്കും ചോറെടുത്തു വയ്ക്കാം. ഇന്ദ്രനും അബിയും കൈ കഴുകി കഴിക്കാനിരുന്നു. മുത്തശ്ശിയും ഇന്ദ്രൻ കൂടെ പിടിച്ചിരുത്തി. വേദയും ഇന്ദുവും അപർണയും കൂടി ആഹാരം വിളമ്പാൻ തുടങ്ങി. അപർണ ഇന്ദ്രന് ആഹാരം വിളമ്പാൻ മടിച്ചു നിന്നു. താൻ വിളമ്പിക്കൊടുത്ത അവൻ ദേഷ്യപ്പെടുമോ എന്ന പേടി അപർണക്കുണ്ടായിരുന്നു. മോളെ, ഇന്ദ്രന് കറി വിളമ്പാതെ എന്താലോചിച്ച് നിൽക്കുക കുട്ടിയെ? അച്ഛമ്മ ചിരിയോട് അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇന്ദ്രനെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ്റെ പ്ലേറ്റിലേക്ക് അവൾ കറി വിളമ്പി. അച്ഛമ്മയുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടക്കേടൊന്നും കാട്ടാതെ ഇന്ദ്രൻ ആഹാരം മുഴുവൻ കഴിച്ചെഴുന്നേറ്റു. തൻ്റെ ചിത്തേട്ടൻ താൻ അവന് ആദ്യമായി വിളമ്പിക്കൊടുത്ത ആഹാരം മുഴുവൻ കഴിച്ച സന്തോഷമായിരുന്നു അപർണയ്ക്ക്. എന്നെ കണ്ടിട്ടൊന്ന് ചിരിച്ചത് പോലുമില്ല, ദുഷ്ടനാ. ഫോൺ വിളിക്കുമ്പോഴുള്ള ചിരിയും കളിയൊക്കെ ഉള്ളൂ, അല്ലാതെ നേരിട്ട് കാണുമ്പോൾ ഒരു മൈൻഡും ഇല്ല. ഇങ്ങോട്ട് ഇനി ഫോൺ വിളിക്കട്ടെ, ഞാൻ എടുക്കില്ല എന്നും പറഞ്ഞ് പരിഭവം പറഞ്ഞ് തിരിഞ്ഞ് ഇന്ദു നേരെ ചെന്നിടിച്ചത് ആരുടെയോ നെഞ്ചിലായിരുന്നു. ആരാണെന്ന് മനസ്സിലാക്കിയ ഇന്ദു പരിഭവത്തോടെ പുറത്തിരിഞ്ഞു നിന്നു. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ദേഷ്യത്തോടെ ഇന്ദു ചോദിച്ചു. അതോ, ഞാൻ എൻ്റെ ഇന്ദുട്ടിയെ കാണാൻ വന്നതല്ലേ? പുറം തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു. അവൻ നിശ്വാസം കാതിൽ പതിഞ്ഞപ്പോൾ ഇന്ദു ആകെ വിറച്ചു പോയി. എന്താ എൻ്റെ ഇന്ദുട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? എന്നോട് പിടക്കുവാണോ? അവളെ പിടിച്ചു തനിക്ക് നേരെ നിർത്തിക്കൊണ്ട് അഭി ചോദിച്ചു. പിന്നെ എങ്ങനെ പിണങ്ങാതിരിക്കും? എന്നെ താഴെ വച്ച് കണ്ടിട്ട് നിങ്ങൾ എന്നെ നോക്കിയ പോലുമില്ലല്ലോ.
ചോറിൽ തന്നെ മുഖം പൂഴ്ത്തിയിരിക്കുമല്ലായിരുന്നു. എന്നെ ഒന്ന് നോക്കി ചിരിച്ചത് പോലുമില്ല എന്നും പറഞ്ഞ് ഇന്ദു അവൻ്റെ നെഞ്ചിലോട്ട് നല്ല കുത്തുവെച്ചു കൊടുത്തു. ആ പെണ്ണെ, എന്നെ ഉപദ്രവിക്കാതെ, നിന്റെ പെണക്കൊക്കെ ഞാനിപ്പോൾ മാറ്റിത്തരാം എന്നും പറഞ്ഞ് അവ ഇന്ദുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഛേ, അപർണ, അവളെന്താ എന്നെ ഇന്ന് അങ്ങനെ നോക്കിയേ? അവളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് എന്നോടുള്ള പേടിയോ ക്ലാസ്സിൽ വെച്ച് കാണുന്ന ബഹുമാനമോ ഒന്നുമല്ല, മറ്റെന്തോ ഭാവമാണ്. എനിക്ക് ആഹാരം വിളമ്പി തന്നപ്പോഴും പിന്നെ അവിടെ അഴയിൽ കിടന്നതിൻ്റെ ഷർട്ട് അയൺ ചെയ്തപ്പോഴും എല്ലാം അവളുടെ മുഖത്ത് മറ്റെന്തോ ഭാവമായിരുന്നു. എൻ്റെ കാര്യങ്ങളിലൊക്കെ അവൾ എന്തിനാ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്നത്? ഇനി ചിലപ്പോൾ അച്ഛമ്മയെ കാണിക്കാനായിരിക്കും. അല്ലാതെ അവൾക്ക് എന്നോട് അങ്ങനെ പറയത്തക്ക അടുപ്പമൊന്നുമില്ലല്ലോ. പണ്ടും എന്നെ കാണുമ്പോൾ അബിയുടെ പിറകിൽ ഒളിക്കുന്നതായിരുന്നല്ലോ അവളുടെ പതിവ്. അങ്ങനെ ഓരോന്നും ആലോചിച്ച് ഇന്ദ്രൻ തൻ്റെ ചിന്തകളിൽ മുഴുകി. ചിത്രനിപ്പോൾ എന്നോട് പഴയ പോലെ ദേഷ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ടല്ലേ കിട്ടിയ അവസരം മുതലാക്കി ഞാൻ ഏട്ടൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടും എന്നെ വഴക്ക് പറയാതിരുന്നത്? അതോ ഇനി അച്ഛമ്മയുള്ളത് കൊണ്ടാണോ എന്നോട് ദേഷ്യപ്പെടാതിരുന്നത്? പക്ഷേ ജിത്തേട്ടനിപ്പോൾ പഴയതിൽ നിന്നും കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഞാനിപ്പോൾ മെസ്സേജ് അയച്ചാലെന്നും അതൊക്കെ സീൻ ചെയ്തിട്ടും എന്നെ ചീത്ത വിളിക്കാത്തേ. അപർണ തൻ്റെ ജിത്തേട്ടനെ കുറിച്ച് ഓരോന്നും ചിന്തിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചു നോക്കാം, റെസ്പോണ്ട് വല്ലതും ഉണ്ടോയെന്ന് നോക്കാലോ എന്നും മനസ്സിൽ വിചാരിച്ച് അപർണ ഇന്ദ്രന് മെസ്സേജ് അയക്കാൻ ടൈപ്പ് ചെയ്ത് തുടങ്ങി. സഖാവി, നിന്നിൽ നിന്നും അകന്നു പോയ, നിന്നെ മനസ്സിലാക്കാത്ത വാകയായി നടിച്ചു വന്ന നിന്നെ വഞ്ചിച്ചവളെ ഓർക്കാതെ നിന്നിലെ വിപ്ലവത്തെ നെഞ്ചിലേറ്റി നിന്നിലെ സഖാവിനായി കാത്തിരുന്ന നിന്നിലെ ഓരോ ഭാവവും ഒപ്പിയെടുക്കുന്ന കണ്ണുകളാൽ നിന്നിൽ നിന്നും മോചനം ഇഷ്ടപ്പെടാതെ നിനക്ക് ചുറ്റും വസന്തം നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിന്നിലെ ക്രോധത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന വേനലിലും നിനക്കായി മാത്രം പൂക്കുന്ന ചുവന്ന് നിൽക്കുന്ന നിന്റെ യഥാർത്ഥ വാകയെ നീ കാണാതെ പോകരുത്. അവളെ നീ തിരിച്ചറിയാൻ ശ്രമിക്കും എന്ന് പീലി. താനിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന മെസ്സേജിൻ്റെ ട്യൂൺ കേട്ടതും ഇന്ദ്രൻ തൻ്റെ ഫോണെടുത്ത് ബാൽക്കണി ഡോർ തുറന്ന് വെളിയിലിറങ്ങി. മെസ്സേജ് ഓപ്പണാക്കി അതിലെ ഓരോ വരികളും അവൻ വായിച്ചു. ആ വരികൾ അവൻ്റെ ഹൃദയത്തിൽ പതിയുന്നതായി അവന് തോന്നി. അവൻ്റെ ഹൃദയം എന്തിനോ വേണ്ടി തുടിക്കാൻ തുടങ്ങി. അവനിലെ ഈ മാറ്റങ്ങൾ അവനിലും അത്ഭുതമായിരുന്നു. തനിക്ക് ഇതുവരെ ഇങ്ങനൊരവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ദ്രൻ ഓർത്തു. എന്താ ഈ ഭാവത്തിൻ്റെ അർത്ഥം? ഇനി ഇതാണോ പ്രണയം? ഇന്ദ്രൻ തൻ്റെ നെഞ്ചിൽ കൈവച്ച് കണ്ണടച്ചുകൊണ്ട് തൻ്റെ ഹൃദയപിടിപ്പ് ശാന്തമാക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും അവൻ്റെ മനസ്സിൽ ആ വാക്കുകൾ തന്നെ നിറഞ്ഞു നിൽക്കുന്നതായി അവന് തോന്നി. തന്നെ വീക്ഷിക്കുന്ന ആ കണ്ണുകൾ ആരുടെയാണ്? താൻ ദേഷ്യപ്പെടുമ്പോഴും തനിക്കായി ചുവക്കുന്ന വാക, അവൾ ആരാ? ഇന്ദ്രൻ്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു. അവൻ്റെ മനസ്സിലെ ഓരോ ചിന്തയും അവൻ്റെ കണ്ണുകളിൽ ഒരു മുഖം മാത്രം കാണിച്ചു കൊടുത്തു. പക്ഷേ ആ മുഖം മനസ്സിൽ കണ്ട നിമിഷം ഇന്ദ്രൻ തൻ്റെ കണ്ണുകൾ വലിച്ചു തുറന്നു. ഛേ, ഞാനെന്താ എൻ്റെ പീലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവളുടെ മുഖം ഓർമ്മ വരുന്നേ? എന്താ എൻ്റെ മനസ്സിന് സംഭവിച്ചത്? ഞാനിപ്പോൾ കണ്ടത് അവളുടെ മുഖമല്ലേ? ഞാൻ ദേഷ്യപ്പെടുമ്പോഴും എന്നെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന അപർണയുടെ കണ്ണുകളല്ലേ? ഛേ, എൻ്റെ മനസ്സിലെന്താ അവളെ തന്നെ കാണുന്നത്? അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇന്ദ്രൻ താൻ പോലും അറിയാതെ തൻ്റെ മനസ്സിലിപ്പോൾ തെളിമയോടെ പതിഞ്ഞു നിൽക്കുന്ന അപർണയുടെ മുഖം തൻ്റെ ഉള്ളിൽ നിന്നും പറിച്ചറിയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അപ്പോഴും അവൻ പോലും അറിയാതെ ഇന്ദ്രൻ്റെ മനസ്സിൽ നിന്നും അവളെ പറിച്ചറിയാൻ അവൻ നോക്കുന്നതിനും ഇരട്ടി വേഗത്തിൽ അവളുടെ മുഖം തന്നെ അവൻ്റെ മനസ്സിൽ പതിഞ്ഞുകൊണ്ടേയിരുന്നു. എന്തായാലും എൻ്റെ ഇന്ദ്രനെ ചേരുന്ന കുട്ടി തന്നെയാണ് നമ്മുടെ ചക്കി. അവൾ വന്നതോടെ എൻ്റെ ഇന്ദ്രൻ വീണ്ടും പഴയതുപോലെ കളിയും ചിരിയും ഒക്കെ ആയി സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ. ആശ്വാസത്തോടെ അച്ഛമ്മ പറഞ്ഞു. ഇന്ദ്രനും അപർണയും തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നാണ് അച്ഛമ്മയുടെ വിചാരം. അതെ അമ്മേ, ചക്കി പാവ എൻ്റെ ഏട്ടത്തിയമ്മയെ പോലെ തന്നെയാണ്. അവൾക്ക് എല്ലാവരും ജീവനാണ്. ഇന്ദ്രന് അപർണയോടുള്ള ഇഷ്ടക്കേട് മറച്ചു വെച്ച് രമാദേവിയോട് അവർ പറഞ്ഞു. അതെ അതെ, അവളെ എനിക്ക് ഇഷ്ടമായി. നല്ല കുട്ടിയാണ്, മൂത്തവരോടൊക്കെ നല്ല ഭയഭക്തി ബഹുമാനമുള്ള കുട്ടിയാണ്. അതുപോലെ അവൾക്ക് ഇന്ദ്രനെ വലിയ കാര്യമാണ്. എപ്പോഴും അവനി തന്നെയാണ് അവളുടെ കണ്ണുകൾ. ഇന്ന് മുഴുവൻ ഞാൻ ചക്കിയെ തന്നെ ശ്രദ്ധിക്കുമായിരുന്നു.
അവളെന്ത് ശ്രദ്ധയോടെയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. എന്തായാലും എനിക്ക് സന്തോഷമായി. അവളെൻ്റെ മോനെ നന്നായിട്ട് നോക്കും. അന്ന് ആ കല്യാണം മുടങ്ങിയത് നന്നായി. അതുകൊണ്ടല്ലേ ചക്കിമോളെ അവന് കിട്ടിയത്. അച്ചമ്മ സന്തോഷത്തോടെ പറഞ്ഞു. അവരുടെ വാക്കുകൾ കേട്ടതും വേദയ്ക്കും സന്തോഷമായി. അമ്മേ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇപ്പൊ തന്നെ സമയം ഒരുപാടായി, ഉറങ്ങണ്ടേ? ഞാൻ അമ്മയുടെ മുറി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അതിന് ഞാൻ ഇന്ന് എൻ്റെ മുറിയിലല്ല കിടക്കുന്നത്, ഞാൻ എൻ്റെ പേരക്കുട്ടിയുടെ കൂടെയാ ഇന്ന് കിടക്കുന്നത്. അവരുടെ വാക്കുകൾ കേട്ട് വെള്ളം എടുക്കാൻ താഴേക്ക് വന്ന അപർണ ഒരു നിമിഷം ഞെട്ടി നിന്നു. അതുപോലെ തന്നെ വേദയും ഒന്ന് ഞെട്ടി. അയ്യോ അമ്മേ, ഇനി സ്റ്റെപ്പ് കയറി പോകണ്ടേ ഇന്ദുവിൻ്റെ മുറിയിൽ പോവാൻ? പതർച്ചയോടെയാണെങ്കിലും വേദ പറഞ്ഞൊപ്പിച്ചു. അതിനെന്താ, എപ്പോഴും ഇവിടെ വരുമ്പോൾ ഞാൻ ഇന്ദുവിൻ്റെ കൂടെയല്ലേ കിടക്കുക. സ്റ്റെപ്പ് കയറുന്നതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അല്ല അമ്മേ, എന്തു പറയണമെന്നറിയാതെ വേദ ആകെ പെട്ട അവസ്ഥയിലായി. അപർണ ഇന്ദുവിൻ്റെ കൂടെയെ കിടക്കുന്നതെന്ന് എങ്ങനെയാ അമ്മയോട് പറയുന്നതെന്ന് ചിന്തയിലായിരുന്നു വേദ. ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ എന്തായാലും ഇന്ദുവിൻ്റെ മുറിയിലോട്ട് പോവാ എന്നും പറഞ്ഞ് രമാദേവി സ്റ്റെപ്പ് കയറി ഇന്ദുവിൻ്റെ മുറി ലക്ഷ്യം വെച്ച് നടന്നു പോകുന്ന വഴിയിൽ അപർണയെ കണ്ടു. അവളെ നോക്കി വാത്സല്യത്തോട് തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. മോളെ എന്ത് നോക്കി നിൽക്കുക, വാ, നിങ്ങളുടെ മുറി മുകളിലല്ലേ, ഇപ്പോൾ തന്നെ ഇന്ദ്രൻ കിടന്നു കാണും എന്നും പറഞ്ഞ അച്ഛമ്മ അപർണയും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു. ഇനി എന്ത് ചെയ്യൂ എന്ന രീതിയിൽ അപർണ അച്ഛമ്മയുടെ കൂടെ നടന്നു. പോകുമ്പോഴും വേദയെ ആശങ്കയോടെ തിരിഞ്ഞു നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ വേദയും അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടരും.